ഴപൊട്ടിയ ഇന്നലെകൾക്ക് വിട പരമ്പരാഗത കയർ മേഖല പ്രതീക്ഷേ റാട്ട് തിരിക്കുകയാണ് സംസ്ഥാനതലത്തിൽ നടപ്പിലാക്കുന്ന രണ്ടാം പുനഃസംഘടന ജില്ലയിലെ കയർ വ്യവസായത്തിന് ഉണർവേകിയിരിക്കുന്നു പുതിയ കയർ യൂണിറ്റുകളും ചകിരി നിർമ്മാണ കേന്ദ്രങ്ങളും ഈ തൊഴിൽ മേഖലക്ക് നൽകുന്ന ഊർജം ചെറുതല്ല തൃശൂർ ജില്ലയിൽ കയർ പ്രോജക്റ്റിനു കീഴിൽ നാല് സർക്കിൾ പരിധികളിലായി നിലവിൽ മുപ്പത്തഞ്ച് കയർ സഹകരണ സംഘങ്ങളുണ്ട് ഇവയിൽ പതിനഞ്ചെണ്ണമാണ് പ്രവർത്തിക്കുന്നത് ആറെണ്ണം പ്രവർത്തനരഹിതമാണ് പതിമൂന്ന് സംഘങ്ങൾ പുനരുജ്ജീവനത്തിന്റെ പാതയിലാണ് ഒരെണ്ണം ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല പരമ്പരാഗത രീതിയിലുള്ള കയർ നിർമ്മാണം ഇല്ലാതായതോടെ ഈ വ്യവസായത്തിൽ കേരളത്തിനുള്ള മേൽക്കൊയ്മ നഷ്ടപ്പെടുകയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്ന ചകിരി കേരളത്തിന്റെ കയർ വ്യവസായത്തിന് നിയന്ത്രിച്ചു തുടങ്ങിയതോടെയാണ് കയർ മേഖലയ്ക്ക് ഇഴ പൊട്ടിത്തുടങ്ങിയത് രണ്ടാം കയർ പുനഃസംഘടനയുടെ ഭാഗമായി യന്ത്രവൽകൃത ചകിരി നിർമ്മാണത്തിന് ഊന്നൽ നൽകിത്തുടങ്ങുകയും സംസ്ഥാനത്ത് അഞ്ഞൂറ് ഡി എഫ് എൽ മില്ലുകൾ സ്ഥാപിക്കുവാൻ ലക്ഷ്യമിടുകയും ചെയ്യുന്നു പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ കയർ സംഘങ്ങൾ ഇതിനകം പത്ത് ചകിരി മില്ലുകളും സ്വകാര്യ മേഖലയിൽ രണ്ടും കുടുംബശ്രീക്ക് കീഴിൽ ഒരു മില്ലും സ്ഥാപിക്കാനായി ഉദ്ഘാടനത്തിന് തയ്യാറായ ആറ് മില്ലുകൾ പ്രളയത്തിൽ മുങ്ങി കേടുപാട് സംഭവിച്ചുവെങ്കിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ തീർത്ത് ട്രയൽ റൺ നടത്തിക്കഴിഞ്ഞു ജില്ലയിൽ പ്രവർത്തിക്കുന്ന പതിനഞ്ച് സംഘങ്ങൾക്ക് ഓരോ വില്ലോയിങ് മെഷീനുകൾ വീതവും പത്ത് ചകിരിമില്ലുകൾക്ക് അഡീഷണൽ ക്രഷറുകൾ മെയിലിംഗ് മെഷീനുകൾ എന്നിവയും നൽകിയിട്ടുണ്ട് ഇവ പൂർണമായും പ്രവർത്തനക്ഷമമാകുന്നതോടെ ജില്ലയിലെയും സമീപ ജില്ലകളിലെയും ചകിരി നിർമ്മാണം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ ജില്ലയിലെ സംഘങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇലക്ട്രോണിക് റാട്ടുകൾ സ്ഥാപിക്കുക കൂടി ചെയ്തതോടെ കയർ വ്യവസായം ആധുനികവൽക്കരണത്തിന്റെ പുതിയ ചുവടുകൂടി വയ്ക്കുകയാണ് ചകിരി ഉൽപാദന മേഖലയിലേക്ക് സ്വകാര്യ സംരംഭകർ കടന്നുവന്നു തുടങ്ങിയത് ഈ വ്യവസായത്തിന്റെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പ്രതീക്ഷയുടെ ഇഴ വീണ്ടും പിരിഞ്ഞു മുറുകുമ്പോൾ അന്യം നിൽക്കൽ ഭീഷണി നേരിടുന്ന ഈ പരമ്പരാഗത തൊഴിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാണ് ടി സി വി ന്യൂസ് കൊടുങ്ങല്ലൂർ